ഹായ് അപ്പോൾ നമ്മുടെ ഹാദ് എക്സാമിന് വേണ്ടിയിട്ട് അതായത് ഹെൽത്ത് അതോറിറ്റി ഓഫ് അബുദാബി നടത്തുന്ന എക്സാമിനേഷൻ ചെയ്യാനായിട്ട് ഉള്ള സ്റ്റ സ്റ്റേജ് വൈസ് ആയിട്ടുള്ള നമ്മുടെ ഒരു വീഡിയോസ് സെക്ഷൻ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ രണ്ടാമത് നമ്മളൊരു ഇതിനെ ഡാറ്റ ഫ്ലോ ചെയ്യുന്ന എങ്ങനെയാന്നുള്ളത് വിശദമായിട്ട് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവസാനം ക്രെഡൻഷ്യല് ഈ തറാസുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള രണ്ടാം മൂന്നാമത്തെ ഒരു സ്റ്റെ വീഡിയോ അഥവാ രണ്ടാം സ്റ്റെപ്പും കൂടെ പറഞ്ഞിരുന്നത് ഏറ്റവും അവസാനത്താണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ എക്സാം ഡേറ്റ് ബുക്ക് ചെയ്യുന്നത് നമ്മുടെ ക്രെഡൻഷ്യലും കൂടെ കംപ്ലീറ്റ് ആയതിൻ്റെ ശേഷമാണ് നമ്മളിത് ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റ് രണ്ട് വീഡിയോസും കണ്ടു നോക്കി നിങ്ങൾ മനസ്സിലാക്കി അല്ലെങ്കിൽ ആ സ്റ്റെപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് ഇതിനകത്ത് ടൈം ഓപ്പൺ ആക്കിയിട്ട് ഞാനിത് ഫോട്ടോസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് കാര്യം എനിക്കത് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കുറച്ച് ഫോട്ടോസ് വെച്ചിട്ടാണ് ഞാൻ കാണിക്കുന്നത് ടൈമോ ടൈം ഓപ്പൺ ആക്കിയിട്ട് നമ്മുടെ ഡാഷ് ബോർഡാണ് നമ്മൾ ആദ്യം തന്നെ തുറക്കേണ്ടത് ഡാഷ് ഓപ്പൺ ഓപ്പണാക്കി നമ്മുടെ ആ മുകളിൽ ഓവർവ്യൂ എന്നുള്ള തുറന്നോട്ട് ഡാഷ് ബോർഡിലേക്ക് പോകുമ്പോൾ അത് ഇങ്ങനൊരു പേജ് കിട്ടും അതിനകത്ത് ഏറ്റവും താഴെ കാണുന്നത് ഹെൽത്ത് ഹെൽത്ത് പ്രൊഫഷണൽ ലൈസൻസ് എന്നുള്ള ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ നിലവിലുള്ള എക്സാമിനേഷൻ്റെ സ്റ്റേ നമ്മുടെ നിലവിലുള്ള അപേക്ഷയുടെ സ്റ്റേജ് കാണിക്കും അവിടെ നമ്മുടെ പേരും അതിൻ്റെ കൂടെ തന്നെ സ്റ്റാറ്റസ് എന്നുള്ളത് പ്രിലിമിനറി എന്താന്നുള്ളത് കാണിക്കും ക്രെഡൻഷ്യൽ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാലാണ് ഈ സ്റ്റെപ്പ് ചെയ്യേണ്ടത് പ്രത്യേകം ഓർക്കുക അപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത് നെക്സ്റ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ പേരിൻ്റെ നേരെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ നമ്മുടെ പ്രൊഫൈലിനകത്തോട്ട് പോകും ഓക്കെ അവിടെ നമ്മുടെ പേരുണ്ടാവും ഡെൻറ്റിസ്റ്റ് എന്നുള്ള അല്ലെങ്കിൽ നമ്മളേതാണോ പ്രൊഫഷൻ്റെ അത് ഉണ്ടായിരിക്കും അതുകൂടാതെ ഈ സൈഡിൽ ഒരു മൂന്ന് ഡോട്ട് ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കമൻസ് ഔട്ട്പുട്ട് പേ കൂടാതെ വ്യൂ വിഡ്രോ എന്ന് പറഞ്ഞിട്ട് കുറച്ചും കൂടെ ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ നിലവിൽ നമുക്ക് മറ്റുള്ള ഓപ്ഷനൊന്നും ആവശ്യമില്ല കാര്യം പേ ചെയ്യാനുള്ള ഓപ്ഷനും വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പേയാണ് ചെയ്യുന്നത് എക്സാം ഫീസ് പേ ചെയ്യാനാണ് പോകുന്നത് അതല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും നമ്മുടെ അപ്ലിക്കേഷൻ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ അതാണ് അവിടെ ചെയ്യേണ്ടത് അപ്പോൾ പേ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഹണ്ട്രഡ് ധറംസ് അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇത് വരും അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് അഡ്മിഷൻ പോളിസിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ആ പേജിനകത്ത് കാണിക്കുക അതായത് പേഴ്സൺ വ്യൂ നടത്തുന്ന ഈ ഒരു എക്സാമിന് നമ്മൾ അറ്റൻഡ് ചെയ്യാനായിട്ട് രണ്ട് ഐ ഡി പ്രൂഫെങ്കിലും കയ്യിൽ കരുതണം രണ്ട് നമ്മുടെ സിഗ്നേച്ചറുള്ള നമ്മുടെ ഫോട്ടോസൊക്കെ ഉള്ള രണ്ട് ഐ ഡി പ്രൂഫ് അതിനകത്ത് ഒന്ന് പാസ്പോർട്ടായിരിക്കണം മസ്റ്റായിട്ട് അതുകൂടാതെ രണ്ടാമത്തത് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ നമ്മുടെ റേഷൻ കാർഡോ അങ്ങനെ ഏതെങ്കിലും നമ്മുടെ നാട്ടിലത്തെ ഒരു രണ്ടാമത്തെ ഒരു ഐ ഡി പ്രൂഫ് കൂടെ നമ്മുടെ സൈനുള്ള ഒരു ഐ ഡി പ്രൂഫ് കൂടെ വേണം അത് കൂടാതെ നമ്മൾ പതിനഞ്ച് മിനിറ്റ് മുമ്പെങ്കിലും എക്സാമിനെത്തണം കൂടാതെ നമ്മുടെ മറ്റുള്ള കാര്യങ്ങൾ അതായത് എക്സാം റീഷെഡ്യൂൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ മിനിമം എഴുപത്തിരണ്ട് മണി എഴുപത്തിരണ്ട് മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ റീഷെഡ്യൂൾ ചെയ്തിരിക്കണം അതല്ലെങ്കിൽ നമുക്ക് ആ എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്ത് നമ്മൾ ഫെയിൽ ആയതായിട്ട് കണക്കാക്കുള്ളൂ അതല്ലെങ്കിൽ ക്യാൻസലേഷൻ ആണെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ എഴുപത്തിരണ്ട് മണിക്കൂർ മുമ്പെങ്കിലും നമ്മളത് ചെയ്യണം എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ എഴുതിയിട്ടുണ്ട് അവിടെ നമ്മൾ എഗ്രി കൊടുത്താലാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റേജിനകത്തോട്ട് പോകുക നെക്സ്റ്റ് സ്റ്റേജിനകത്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ എക്സാം എഴുതാൻ്റെ ലൊക്കേഷൻ ചൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഏറ്റവും അടുത്തായിട്ട് നാട്ടിലിപ്പോൾ എൻ്റെ കേരളത്തിലുള്ള ആളുകൾക്ക് എഴുതുമ്പോൾ രാജഗിരി കോളേജ് ആണ് ഏറ്റവും അടുത്തായിട്ടുള്ള എറണാകുളം ജില്ലയിൽ കൊച്ചിയിലുള്ള ഈ ഒരു കോളേജാണ് കാണിക്കുന്നത് അപ്പോൾ അത് തൊട്ടടുത്തുള്ളൊരു കോളേജാണ് പക്ഷെ ഞാൻ എടുത്തിട്ടുള്ളത് അൾട്ടിമേറ്റ്ലി അതായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഈ ലൊക്കേഷൻ ചൂസ് ചെയ്യുമ്പോൾ കാണിക്കും അതിനകത്ത് നമുക്ക് ആ ഒരു സെൻ്ററിൽ അവൈലബിൾ ആയ ഡേറ്റുകൾ ഇപ്പോൾ ഇതിനകത്ത് കണ്ടോ അഞ്ച് ദിവസങ്ങളിലാണ് ഈ മാസത്തിനകത്ത് അവിടെ അവൈലബിൾ ഉള്ള സീറ്റ് അപ്പോൾ ആ ദിവസങ്ങളിൽ നമുക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് നമുക്കതിനകത്ത് വരെണ്ണം ചൂസ് ചെയ്യാവുന്നതാണ് അതല്ല എന്നെ സംബന്ധിച്ച് എനിക്ക് കുറച്ചും കൂടി നേരത്തെ ഈ കാൻഡിഡേറ്റിന് എക്സാം എഴുതണം എന്നായിരുന്നു പ്ലാൻ അപ്പോൾ അതുകൊണ്ട് ഞാനത് ബാംഗ്ലൂരിലുള്ള സെൻറ്ററിലേക്കാണ് മാറിയത് അപ്പോൾ കുറച്ചും കൂടി നേരത്തുള്ള ഡേറ്റ് കിട്ടുകയുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം നമ്മൾ ഡേറ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈം ചൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അവിടെ അവൈലബിൾ ആയിട്ടുള്ള ടൈം ഏതാണെന്നുള്ളത് കാണിക്കും അതിനകത്തുനിന്ന് നമുക്ക് നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈം നമുക്ക് ചൂസ് ചെയ്യാം അതും ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എക്സാമിൻ്റെ ഫീ ആയിട്ടുള്ള ഫോർ ഹൺഡ്രഡ് നയൻറ്റി ധെറംസ് കൂടെ ഇതിനകത്ത് പേഴ്സൺ വ്യൂവിൻ്റെ ആ ഒരു എക്സാം ഫീ ആയിട്ടുള്ള ഫോർ നയൻറ്റി തെറംസും കൂടെ നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരും അതുകൂടെ പേ ചെയ്യാനായിട്ടുള്ള കൺഫർമേഷൻ കൊടുത്താൽ നമുക്ക് നമ്മുടെ എക്സാമിൻ്റെ ടൈം അതുപോലെ അതോടൊപ്പം സെന്ററിൻ്റെ പേര് അതിൻ്റെ കൂടെ തന്നെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ടുള്ള ഒരു കൺഫർമേഷനും അതേ കാര്യം തന്നെ മെയിലായിട്ടും വരും അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഹാർത് എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു മലയാളത്തിൽ വേറെ വീഡിയോ ഒന്നും കണ്ടില്ല ഇത് ചെയ്യുന്നവരൊക്കെ അത്യാവശ്യം നല്ല പൈസ വാങ്ങിയിട്ട് ചെയ്യുന്നതെന്നും കണ്ടു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു എന്ന് കരുതിയിട്ടാണ് ഞാൻ വിശദമായിട്ട് തന്നെ വീഡിയോ ചെയ്തത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ എത്തിക്കുക താങ്ക് യു സോ മച്ച്